ഇതെല്ലാം ചാകരയാണെന്ന് വിമർശിച്ച് മുൻ ഡി ജി പി ടി പി സെൻകുമാർ. ഫേസ്ബുക്കിലൂടെ കണക്കുകൾ നിരത്തിയാണ് സി പി എമ്മിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ദുരിതകാലത്തും കൈയിട്ടു വരുന്നത് ശരിയാണോ സഖാവേ എന്ന ചോദ്യത്തോടെയാണ് സെൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. രണ്ട് പ്രളയവും ഓഖിയും നിപ്പയും ഇപ്പോൾ കൊറോണയും നമുക്ക് പാഠമാണെന്നും ആരുടെ ക്ഷേമത്തിനാണ് ജനങ്ങൾക്ക് അർഹതപ്പെട്ടത് സർക്കാർ അടിച്ചു മാറ്റുന്നതെന്നും സെൻകുമാർ ചോദിക്കുന്നു. സെൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: ഈ കണക്കുകൾ പരിശോധിക്കണം. ആരാണ് ശരി, സർക്കാരോ ഈ കണക്കോ? ഈ കൊട്ടേഷൻ ലഭിച്ചത് ആർക്കാണ്? ഈ ദുരിതകാലത്തും കൈയിട്ടു വരുന്നത് ശരിയാണോ സഖാവേ? 87 ലക്ഷം കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപയുടെ സൗജന്യ കിറ്റിൻ്റെ റീറ്റെയിൽ വില 720 രൂപയാണ്. ഇതിൻ്റെ ഹോൾസെയിൽ വിലയെ 10% താഴെയാവും എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഇതിൻ്റെ ടെൻഡർ ആർക്കാണ് കൊടുത്തതെന്ന് സർക്കാർ വ്യക്തമാക്കണം. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ദുരിതകാലങ്ങളെല്ലാം ഇവർക്ക് ചാകരയാണ്. രണ്ട് പ്രളയവും ഓഖിയും നിപ്പയും ഇപ്പോൾ കൊറോണയും നമുക്ക് പാഠമാണ്. 360 കോടി 24 ലക്ഷം രൂപയുടെ വെട്ടിപ്പ് കണക്കും സെൻകുമാർ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. അതും ഇന്നത്തെ റീറ്റെയിൽ വില കണക്കിലെടുത്ത് വിശദീകരിക്കുന്നുണ്ട്. പ്രിയമുള്ള സഖാക്കളെ, ന്യായീകരിച്ച് തളരേണ്ട. ഇത് രാഷ്ട്രീയമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ വില മാർക്കറ്റിൽ അന്വേഷിക്കാം. നാം കൊടുക്കുന്ന നികുതി പണമാണ് ഇവർ ഇത്തരത്തിൽ അടിച്ചു മാറ്റുന്നത്. നമുക്ക് അർഹതപ്പെട്ടത് കൈയിട്ടു വരുന്നത് ആരുടെ ക്ഷേമത്തിനാണ്, ചിന്തിക്കുക. ഇങ്ങനെ അവസാനിക്കുന്നതായിരുന്നു ടി പി സെൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. രണ്ടു പ്രളയവും ഓഖിയും നിപ്പയും കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊറോണയും സി പി എമ്മിന്റെ ദുരിതകാലങ്ങളെല്ലാം ചാകരയാണെന്നാണ് ടി പി സെൻകുമാർ പറയുന്നത്. ദുരിതകാലത്തും കൈയിട്ടു വരുന്ന രീതിയാണ് സർക്കാരിൽ നിന്ന് അടിവരയിട്ട് പറയുകയാണ് സെൻകുമാർ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.